കുട്ടികളിൽ സ്വയംഅവബോധവും സ്വയം പ്രതിരോധവും വളർത്തിയെടുക്കുന്നതിന് ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ ലേഡീസ് ഫോറത്തിന്റെ സഹകരണത്തോടെ നെവർ മീ പരിപാടി സംഘടിപ്പിച്ചു. തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ മോനമ്മ കോക്കാട്ട് നെവർ മീ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് വേണ്ടി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318C നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെവർ മീ. കുട്ടികളിൽ സ്വയംഅവബോധം വളർത്തുക, ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ പരിശീലിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നെവർ മീ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടി തൊടുപുഴ ലയൺസ് ക്ലബ് ഓഫ് മെട്രോ ലേഡീസ് ഫോറത്തിന്റെ സഹകരണത്തോടെ തൊടുപുഴ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ മോനമ്മ കോക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലേഡീസ് ഫോറം പ്രസിഡന്റ് മഞ്ജു റെജി അധ്യക്ഷയായി. ഡിസ്ട്രിക്ട് ലേഡീസ് ഫോറം സെക്രട്ടറി മഞ്ജു സുമേഷ്, ലയൺസ് ക്ലബ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് ജോഷി ജോർജ്, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി എൽ സന്തോഷ്, അലയൻസ് റീജിയണൽ ചെയർമാൻ വിനോദ് കണ്ണോളി, ലേഡീസ് ഫോറം ട്രഷറർ ബിന്ദു അജികുമാർ, വൈസ് പ്രസിഡന്റ് റെജി വർഗീസ് എന്നിവർ സംസാരിച്ചു. ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യവും കൂടെ സ്ത്രീകളിലാണ്. പക്ഷേ ഈ റോസപ്പൂ എപ്പോഴും ഇതുപോലെ ഇരിക്കുകയാണ്. കുറെ നാള് കഴിയുമ്പോ ഇതിന്റെ ആയുസ് അവസാനിക്കുമ്പോ ഇത് പോകും, ആയുസ് അവസാനിക്കുമ്പോ. അല്ലാതെ ഇതിന് ചില ദുരന്തങ്ങൾ സംഭവിക്കാം. ചിലര് ഈ റോസാപ്പൂവിനെ അങ്ങ് കശക്കി എറിഞ്ഞുകളെ, നശിപ്പിച്ചത് ചില ആൾക്കാർ. മറ്റു ചില ആൾക്കാർ ഇതിനെ ചെളിക്കുട്ടിലേക്ക് വലിച്ചെറിയും. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.